അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രിയപ്പെട്ടവരെ, നാസിലത്തിൻ്റെ കുനൂത്ത് ഈ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാ പള്ളികളിലും ഓതി തുടങ്ങിയിട്ടുണ്ട്. വിശ്വാസികളൊക്കെയും ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റക്കായാലും കൂട്ടമായി നമസ്കരിക്കുമ്പോഴായാലും നാസിലത്തിൻ്റെ കുനൂത്ത് പതിവാക്കൽ അത്യാവശ്യമായിരിക്കുന്നു. നമ്മുടെ ഉസ്താദുമാരൊക്കെ അതിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അറിയാത്തവർക്ക് പഠിക്കാനുള്ളൊരവസരം നമ്മുടെ സൈറ്റിൽ നൽകുകയാണ്. അപ്പോൾ അതിന് നമ്മുടെ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അത് എല്ലാവരും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു പേജിലേക്കാണ് നമ്മൾ ആദ്യം എത്തുന്നത്, ഇസ്ലാമിക് ടി വി സബക്ക് എന്ന പേജിലേക്ക്. അതിൽ നാസിലത്തിൻ്റെ കുനൂത്ത് എങ്ങനെ, ഏത് രീതിയിൽ, എന്തൊക്കെ നിയമങ്ങളാണ് പാലിക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. നാസിലത്തിൻ്റെ കുനൂത്ത്: മുസ്ലിമീങ്ങളിൽ വ്യാപകമായി മാറാവ്യാധി രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, വലിയ ബുദ്ധിമുട്ടുകൾ, ശത്രുക്കളുടെ പീഡനങ്ങൾ എന്നിവ ഉണ്ടാകുമ്പോൾ ശക്തിയായ സുന്നത്താണ് നാസിലത്തിൻ്റെ കുനൂത്ത്. ബിഅറു മൗന എന്ന സ്ഥലത്ത് വെച്ച് ചതിയിലൂടെ കൊല്ലപ്പെട്ട സ്വഹാബാക്കളുടെ കൊലയാളികൾക്കെതിരെ നാസിലത്തിൻ്റെ കുനൂത്ത് ഒരു മാസക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഓതിയിരുന്നു. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴും ജമാഅത്തായി നിസ്കരിക്കുമ്പോഴും എല്ലാ ഫറദ് നിസ്കാരങ്ങളിലും അവസാനത്തെ റക്അത്തിലെ ഇഅ്തിദാലാണ് ഇത് ചൊല്ലേണ്ടത്. സുബഹിലും മഗ്രിബിലും ഇശാലും എന്ന പോലെ ളുഹറിലും അസറിലും ശബ്ദത്തിൽ തന്നെയാണ് ഇമാം കുനൂത്ത് ഓതേണ്ടത്. തനിച്ച് നിസ്കരിക്കുന്നവനും ഉറക്കെയാണ് കുനൂത്ത് ഓതേണ്ടത്. മുസ്ലിമീങ്ങളെ പൊതുവായി ബാധിക്കുന്ന കാര്യങ്ങൾക്കല്ലാതെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഇമാം നാസിലത്തിൻ്റെ കുനൂത്ത് നിർവഹിക്കരുത്. നാസിലത്തിൻ്റെ കുനൂത്ത് മറന്നാൽ സഹുവിൻ്റെ സുജൂദില്ല. കാരണം ഇത് അബ്ഗാദ് സുന്നത്തല്ല. പ്രതിസന്ധി ഉണ്ടായത് മുതൽ അത് നീങ്ങുന്നതുവരെ നാസിലത്തിൻ്റെ കുനൂത്ത് നിർവഹിക്കാം. നാസിലത്തിൻ്റെ കുനൂത്തിൽ ചൊല്ലൽ പ്രത്യേകമായ പ്രാർത്ഥനകളില്ല. എന്നാൽ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും മുസ്ലിമീങ്ങൾ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കനുയോജ്യമായ പ്രാർത്ഥനയാണ് നടത്തേണ്ടത്. പ്രത്യേക പ്രാർത്ഥനാ സമയത്ത് കൈ രണ്ടും തിരിച്ചു പിടിക്കണം. നമ്മൾ മലർത്തി പിടിച്ചിരുന്ന കൈ തിരിച്ചു പിടിക്കണം. ഇനി നാസിലത്തിൻ്റെ കുനൂത്തിൻ്റെ രൂപം, ഇതാണ് നാസിലത്തിൻ്റെ കുനൂത്ത്. ഇതന്നെ ആവണം എന്നില്ല. സാധാരണ നമ്മൾ സുബഹിക്ക് ചൊല്ലാറുള്ള കുനൂത്ത് അത് ഓതിക്കഴിഞ്ഞ് അതിൻ്റെ ഉടനെ സ്വലാത്തിൻ്റെ മുമ്പായിട്ടാണ് നമ്മൾ നാസിലത്തിൻ്റെ കുനൂത്ത് പ്രത്യേക പ്രാർത്ഥന നടത്തേണ്ടത്. അല്ലാഹുമ്മ ഹിദിനി ഫീമൻ ഹദൈത്ത് വആഫിനി ഫീമൻ ആഫൈത്ത് വതവല്ലനി ഫീമൻ തവല്ലൈത്ത് وبارك لي فيما أعطيت وقني شر ما قضيت فإنك تقضي ولا يقضى عليك وإنه لا يذل من واليت ولا يعز من عاديت تبارك ربنا وتعاليت فلك الحمد ولا ما قضيت استغفرك وأتوب إليك ഇത്രയും സുബഹില കുനൂത്ത് സാധാരണ നമ്മൾ ഓതുന്ന അതന്നെയാണ് സാധാരണ നമ്മൾ ചൊല്ലേണ്ടത്. ഇനി അത് കഴിഞ്ഞിട്ടാണ് പ്രത്യേക പ്രാർത്ഥന നടത്തുന്നത്. ഈ സാഹചര്യത്തിൽ കൊറോണ എന്ന മഹാമാരി നീങ്ങാനാണ് നമ്മൾ പ്രാർത്ഥന നടത്തുന്നത്. അപ്പോൾ അതിനുള്ള ദുആയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അല്ലാഹുമ്മ ദുഫ് അന്നൽ ഉലാ വൽ വബാ വൽ ബലാ വൽ ഹുമ്മാ വ ജമീൽ അംറാദി വൽ ഫിതൻ മാ ളുഹറ മിൻഹാ വ മാ ബതൻ. അല്ലാഹുമ്മ റഫായിൽ അംറാദൽ മുഅദിയത നാസിലത ലാ സിയമനിൽ കൊറോണ മിൻ ബലദിനാ ഖാസ്സ ومن ومن بلدان جميع المسلمين مع القرى إنك على كل شيء قدير. ഇത്രയാണ് ആ പ്രാർത്ഥന നമ്മൾ കൊടുത്തിട്ട്. ഇനി ഓരോരുത്തരെ ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തർ അതിൽ പ്രാർത്ഥനയിൽ കൂട്ടാം, കൂട്ടിച്ചേർക്കാം, ഇനി വേറെ രീതിയിൽ പ്രാർത്ഥിക്കാം, ഒന്നും വിരോധമല്ല. നമ്മൾ ഏത് മഹാമാരിയെ തൊട്ടാണ് ഉദ്ദേശിക്കുന്നത് ആ മഹാമാരിക്കുള്ള പ്രാർത്ഥനയാണ് നടത്തേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ സ്വലാത്തു ചൊല്ലി സാധാരണ സുജൂദിലേക്ക് പോകുന്ന പോലെ പോകുക. ഈ രീതിയാണ്. അല്ലാഹു തആല ചൊല്ലാനും അത് പഠിക്കാനും ഒക്കെ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കട്ടെ. വാഹുറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.